കേരളത്തിലെ പോലീസ് സംവിധാനത്തിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില ഓഫീസർമാരുടെ അവരുടെ പ്രവൃത്തികളും അത് ഈ സമൂഹത്തിനെ എത്രത്തോളം ദോഷമായി ബാധിക്കുന്നു, എത്രത്തോളം പൊതുപ്രവർത്തകരെ ബാധിക്കുന്നു എന്ന വിഷയം കഴിഞ്ഞ കുറേ ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്കും ഞാൻ പൊതുസമൂഹത്തിൽ പറഞ്ഞ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായ പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് DGP നേതൃത്വത്തിൽ സംസ്ഥാനത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ശക്തമായ നടപടിയുണ്ടാകും, ഈ ഗവൺമെൻറ് നീതിപൂർവമായ നിലപാട് സ്വീകരിക്കും എന്ന് ആവർത്തിച്ച് ഈ സമ്മേളനങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, അന്വേഷണം ആരംഭിച്ച ദിവസങ്ങൾക്കകം, 3-4-5 ദിവസമേ ആയിട്ടുള്ളൂ, ഈ വിഷയത്തിൽ മലപ്പുറത്തെ SP ആയിരുന്ന സുജിത്ത IPS ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നടപടികളിലേക്ക് കടന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണ്. സുജിത്ദാസിൻ്റെ സസ്പെൻഷനിലൂടെ കേരളീയ പൊതുസമൂഹത്തിന് ഈ ഗവൺമെൻറ് നൽകിയിട്ടുള്ള വ്യക്തമായ സന്ദേശം. അപ്പോൾ ഞാൻ ആ പരാതിയിൽ ഉന്നയിച്ച പ്രധാന വിഷയങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ച 2-3 പ്രധാനമായിട്ട് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്ത വിഷയം, ഒന്ന് സ്വർണ്ണക്കള്ളക്കടത്തും രണ്ടാമത്തേത് കുന്നും കൊല്ലിച്ചും മുന്നോട്ട് പോകുന്ന സ്ഥിതിവിശേഷം പോലീസിലെ ഒരു ക്രിമിനൽ സംഘത്തിനുണ്ടോ, അതുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് വ്യക്തമായി ആ സംശയം പത്രസമ്മേളനത്തിൽ നിങ്ങളുടെ മുന്നേ ഞാൻ പ്രകടിപ്പിച്ചാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പോൾ ഈ ഒരു പത്രസമ്മേളനം ഇന്ന് ഞാൻ നടത്തണം എന്ന് ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. കാരണം നാളെ തൃശ്ശൂർ DIG എൻ്റെ മൊഴിയെടുക്കാൻ വരികയാണ്. അദ്ദേഹത്തിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ കൂടെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും ഈ അന്വേഷണത്തിൽ നീതി ലഭിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.